ഏവർക്കും നമസ്കാരം എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നുാമത്തെ കുറൽ വസയില വൺ പയൻ കുണ്ടും ഇസയിൽ യാക്കൈ പൊറുത്ത നിലം ഇസയില്ല കീർത്തിയറ്റു ജീവിച്ചവൻ്റെ ജഡത്തെ പൊറുത്ത നിലം താങ്ങിയ മണ്ണും വസയില വളക്കൂറില്ലാതെ വൺപയൻ കുണ്ടും പ്രയോജനരഹിതമാകും കീർത്തി കൂടാതെ ദുർമാർഗിയായി ജീവിച്ചു മരിച്ചവൻ്റെ ജഡം ധാതുപുഷ്ടിയുള്ളതായിരിക്കുകയില്ല അവൻ്റെ ജഡം താങ്ങിയ ഭൂമിയും ധാതുപുഷ്ടി കുറഞ്ഞതായിരിക്കും വളം കുറഞ്ഞ മണ്ണിൽ വിളയുന്ന ധാന്യങ്ങളും പതിനായി രൂപാന്തരപ്പെടും എന്നറിയുക പദ്യപരിഭാഷ ശ്രീ പി എൻ വിജയൻ കീർത്തിയറ്റ ജഡം താങ്ങി താങ്ങിയ ഭൂമിയും താണുപോയിടും ഫലപുഷ്ടി കുറഞ്ഞിടും ശ്രീ മുരളി ബ്രഹ്മണൂർ ദുരാചാരിയെ ചൂഴ്ന്നെന്നും നിൽക്കുന്നോർക്കും അന്നാട്ടിനും യശസ്സൊക്കില്ല ദുഷ്കീർത്തി വന്നുകൂടും സുനിശ്ചയം ശ്രീ ബാബരാജ് കളമ്പൂർ സൽപ്പേരു ലഭിക്കാത്ത വ്യക്തിയെ ചുമക്കുന്ന ധാത്രിയാം അവനെ ശപിക്കുന്നു ശ്രീ തോമസ് താമരശ്ശേരി പുകഴറ്റ പാഴുടൽ താങ്ങും നിലത്തിലെ വളമൊക്കെ ഗുണരഹിതമാകും ശ്രീമതി സൂര്യഗായത്രി കീർത്തിയറ്റു ചത്തവൻ്റെ ജഡം താങ്ങും നിലവും പാഴ്മണ്ണായിത്തീരും ശ്രീമതി ഹേമാ ആനന്ദ് കീർത്തിയില്ലാതെ ജീവിച്ച മാനവൻ പാർത്തലത്തിൽ മരിച്ചുപോയെങ്കിലോ ചേർത്തിടുന്നതാം മണ്ണിലായി മണ്ണിലായിശിടാ ഓർത്തിടാനായി വളക്കൂറ് തെല്ലുമേ ശ്രീമതി ജലജപ്രസാദ് കീർത്തിയറ്റു ജീവിതം നയിച്ചവൻ്റെ ദേഹവും ഏറ്റുവാങ്ങിടുന്ന മണ്ണുപോലും നിഷ്പ്രയോജനം ശ്രീ ശിവപ്രസാദ് പാലോട് കീർത്തിഹീനരെ താങ്ങും നിലത്തിൽ കരിയും മുരടിക്കും വിളവുകൾ സർവവും ശ്രീ ചന്ദ്രശേഖരൻ പുല്ലങ്കോട് കീർത്തി നേടാതെ ചത്തോൻ്റെ ജടം മറവു ചെയ്തിടും വളക്കൂറൊന്നുമില്ലാതെ തരിശായി കിടന്നിടും അടുത്തത് എൻ്റെ വരികളാണ് കീർത്തിയറ്റവനുടെ ശവം താങ്ങും നിലവും പാഴ്മണ്ണായിടും തിരുക്കുറളിലെ ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പതാമത്തെ കുറൾ വസയില്ല വൺ പയൻകുണ്ട്രും ഇസയില്ല യാക്കൈ പൊറുത്ത നിലം എന്ന കുറളിൻ്റെ വിശദീകരണം ഇവിടെ പൂർണ്ണമാകുന്നു